ഇന്നത്തെ എപ്പിസോഡിൽ ഗുഡ്ബൈ പറയുന്നതിന് മുമ്പ് നമ്മുടെ സ്വർലയം സെഗ്മെന്റിന് സമയമായി. ലെറ്റ്സ് മൂവ് ഓവർ ടു അവർ ജഡ്ജസ് ഫോർ ദാറ്റ്. ഇന്ന് ഞങ്ങള് പറയാൻ പോകുന്ന സംഗീത സംവിധായകൻ രവിശങ്കർ ശർമ്മ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതാരാണെന്ന്. അതാണ് നമ്മുടെ സാക്ഷാൽ ബോംബെ രവി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രവിശങ്കർ ശർമ്മ എന്നാണ്. പലരും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട്, ഞാൻ പോലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ട് അദ്ദേഹം ബോംബെ രവി എന്നിട്ടത് വീണ്ടും ഇതിന് നമ്മുടെ രവീന്ദ്രനുമായിട്ട് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പലരും രവിചേട്ടനാണ്, രവീന്ദ്രന്റെ പാട്ടാണ്, രവി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് രവിചേട്ടന്റെ പാട്ടാണെന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഹിന്ദിയിലും പല ഭാഷകളിലും അദ്ദേഹം ഒരു നിരവധി ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്റെ കാഴ്ചപ്പാടില്. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ എനിക്കിഷ്ടമാണ്. അദ്ദേഹം കൂടുതലും പാട്ടുകൾ ചെയ്തിരിക്കുന്ന മോഹനരാഗത്തിലാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു രാഗം. ഞാൻ മയൂഖം എന്ന ചിത്രത്തിൽ മങ്കൊമ്പു ഗോപാലകൃഷ്ണൻ രചിച്ച് ഹരിഹരൻ സാറിന്റെ പടത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഒരുപാട് അദ്ദേഹം ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പടം ചെയ്യുന്നു എന്നറിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഗാനം ഞാൻ പാടുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് ചന്ദന ലേപ സുഗന്ധം. ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയു, ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയു, മൈവർണ്ണച്ചത്ത് തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, മൈവർണ്ണച്ചത്ത് തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ, ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ. ബോംബെ രവി സാറിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് എന്താ പറയണ്ടത്, എനിക്ക് ഭയങ്കര ഒരു ലക്കി ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണെന്ന് പറയണം സാർ. കാരണം എനിക്ക് കിട്ടിയ രണ്ട് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കാണ്. ആദ്യത്തെ, രണ്ടാമത്തെ മഞ്ഞൽ പ്രസാദം, പിന്നെ വൈശാലി എന്ന ചിത്രത്തിലെ ഗാനം, രണ്ടും അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹത്തിന്റെ ഞാൻ ഒരുപാട് പാട്ടുകൾ അല്ലാതെ പാടിയിട്ടുണ്ട്. എന്താ പറയണ്ടേ, അദ്ദേഹം ശരിക്കും ഹരിയാനയിലൊരു പി എൻ ടിയിലെ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് റാഫി സാബ്, മുഹമ്മദ് റാഫി സാബറിന്റെ ഭയങ്കര ഒരു ആരാധകനായിരുന്നു. അങ്ങനെ പാടണം എന്നുള്ള ആഗ്രഹത്തിൽ ബോംബെയിൽ വന്നു. അതിനുശേഷം ഹേമന്ത് കുമാർ സാറിനെ അസിസ്റ്റ് ചെയ്തിരുന്നു അതിന്. പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഫിലിം വചൻ എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അപ്പൊ ആ ഒരു ഇതിൽ അദ്ദേഹത്തിന്റെ വീടിനും വചൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാറുണ്ട്, കേരള നമ്മുടെ മലയാളം അത്രയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് ഓരോ പാട്ട്, എസ്പെഷ്യലി മഞ്ഞൾ പ്രസാദത്തിനെ കുറിച്ച് ഞാനിത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മഞ്ഞൾ പ്രസാദം കമ്പോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ എന്താ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ, ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലത്തേക്ക് ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്ന് ഉള്ള ഒരു മൂഡ് കിട്ടാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുകൊടുത്ത് അത് കേട്ടിട്ടാണ് അദ്ദേഹം അത് കമ്പോസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈശാലിയിലത്തെ ഒരു പാട്ട് എന്ന് അദ്ദേഹത്തിന് വേണ്ടി. പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, പഞ്ചവാണ
ബോംബെ രവി സാർ എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കറിയാവുന്ന അദ്ദേഹത്തിൻ്റെ മലയാള പാട്ടുകളെക്കാളും കൂടുതൽ ഹിന്ദി പാട്ടുകളാണ്. കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പാവ മനുഷ്യനായിരുന്നു. കാര്യം ഞാനൊരു തവണ കണ്ടിട്ടുണ്ട്, രുദ്രാക്ഷം എന്ന് പറഞ്ഞ ഷാജി കൈലാസിൻ്റെ ഫിലിമിൻ്റെ കമ്പോസിങ്ങിന് കാരിക്കറ്റിൽ വെച്ച് പോയൻ വി സാറിനെയും ബോംബെ രവി സാറിനെയും ഞാൻ കണ്ടു. പക്ഷെ അദ്ദേഹം എന്നെ കണ്ടില്ല കേട്ടോ, ഞാൻ കണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ബോംബെ രവി സാറിൻ്റെ നമുക്ക് എല്ലാവർക്കും കാര്യം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട്. കാര്യം ഇപ്പോൾ മലയാള പാട്ടെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അറിയും നമ്മൾ, പക്ഷെ ഇതങ്ങനല്ല. എല്ലാ മലയാളികളും ലോകത്തുള്ള എല്ലാ സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ട്. പിന്നെ ഇത് പാടുമ്പോൾ ഇതിൻ്റെ ഡിക്ഷൻ തെറ്റിപ്പോയാൽ അങ്ങ് ക്ഷമിക്കണം. പ്രത്യേകിച്ച് ദീദിയുടെ അടുത്തും കൂടെ പറയാണ്, ദീദി എന്നെ ചീത്ത വിളിക്കരുത്. കാര്യം ഇത് ഹിന്ദി പാട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ സിനിമ ചാതുവിക ചാന്ത് എന്നുള്ള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഈ ഒരു പാട്ട് മാത്രം കളറായിരുന്നു. അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ട് ആ പാട്ട് പാടിത്തീർക്കാം. ചാതുവിക ചാന്ത് ഹോ യാഫ്താബ് ഹോ ജോ ഭീ ഹോ തും ഖുദാ കീ കസം ലാജവാബ് ഹോ ചാതുവിക ചാന്ത് ഹോ യാഫ്താബ് ഹോ ജോ ഭീ ഹോ തും ഖുദാ കീ കസം ലാജവാബ് ഹോ